അരീക്കോട് ഗവൺമെൻറ് ഐ ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു ഭാഗമാണ്. ഈ ഭാഗം തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ടേംസ് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ടേമാണ് ഇൻ്ററസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ്ററസ്റ്റ് അല്ലെങ്കിൽ പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത്. വെൻ വി ബോറോ മണി വി പേ സം അഡീഷണൽ എമൗണ്ട് ഇൻ അഡീഷൻ ടു ദി ഒറിജിനൽ എമൗണ്ട്. ദിസ് അഡീഷണൽ എമൗണ്ട് ഈസ് നോൺ ആസ് ഇൻ്ററസ്റ്റ്. അതായത് നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്നും കുറച്ച് കാശ് വാങ്ങുകയാണെങ്കിൽ, എമൗണ്ട് വാങ്ങുകയാണെങ്കിൽ, അത് തിരിച്ചു കൊടുക്കുമ്പോൾ അതിനോട് കൂടി ചേർത്ത് കൊടുക്കുന്ന എമൗണ്ടിനെ, കുറച്ച് എമൗണ്ട് കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്, ആ എമൗണ്ടിനെയാണ് നമ്മൾ ഇൻ്ററസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ബാങ്കിൽ ഇൻവെസ്റ്റ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ, ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ആ എമൗണ്ടിനോട് കൂടി ചേർത്ത് നമുക്ക് ലഭിക്കുന്ന എമൗണ്ടിനെയാണ് ഇൻ്ററസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ വാങ്ങുന്നതോ അല്ലെങ്കിൽ നൽകുന്നതോ ഡെപ്പോസിറ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള എമൗണ്ടിനെ പ്രിൻസിപ്പൽ എന്ന് പറയും, മുതൽ എന്ന് പറയും. അതുപോലെ തന്നെ ഈ പ്രിൻസിപ്പലും മുതലും അതിൻ്റെ പലിശ ഇൻ്ററസ്റ്റ് കൂടി ചേർത്ത് കഴിഞ്ഞതാണ് പിന്നീട് വരുന്ന എമൗണ്ട് അല്ലെങ്കിൽ ആകെ തുക എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിമ്പിൾ ഇൻ്ററസ്റ്റ് എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് നോക്കാം. എന്താണ് സിമ്പിൾ ഇൻ്ററസ്റ്റ് എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. സിമ്പിൾ ഇൻ്ററസ്റ്റ് ഈസ് ദ ഇൻ്ററസ്റ്റ് പെയ്ഡ് ഓൺലി ഓൺ ദി പ്രിൻസിപ്പിൾ. ഓൺലി ഓൺ ദി പ്രിൻസിപ്പിൾ, അതായത് മുതൽ, ആദ്യം നിക്ഷേപിച്ച മുതൽ എത്രയായിരുന്നോ, പ്രിൻസിപ്പൽ എത്രയായിരുന്നോ, അതിന് മാത്രമാണ് പലിശ കൊടുക്കുന്നത്. അതായത് എത്ര കാലത്തേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാലും ഫസ്റ്റ് നിക്ഷേപിച്ച മുതൽ എത്രയായിരുന്നോ, പ്രിൻസിപ്പൽ എത്രയായിരുന്നോ, അത് മാത്രം കണക്കാക്കിയിട്ടാണ് അതിൻ്റെ ഇൻ്ററസ്റ്റ് പലിശ കണക്കാക്കുന്നത്. അതായത് ഉദാഹരണത്തിന് ഒരു ബാങ്കിൽ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ഡെപ്പോസിറ്റ് ചെയ്തു, അതിനൊരു നിശ്ചിത എമൗണ്ട് ഇൻ്ററസ്റ്റ് ഉണ്ട്. ഒരു വർഷം കഴിയുമ്പോൾ അതിന് നിശ്ചിത എമൗണ്ട് ഇൻ്ററസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ രണ്ടാമത്തെ വർഷം കഴിയുമ്പോഴും ഇൻ്ററസ്റ്റ് കണക്കാക്കുന്നത് ആദ്യം നമ്മൾ നിക്ഷേപിച്ച പ്രിൻസിപ്പൾ എത്രയായിരുന്നോ അതിന് മാത്രം ആയിരിക്കും. ആദ്യത്തെ വർഷം ലഭിച്ച ഇൻ്ററസ്റ്റ് ഈ പ്രിൻസിപ്പളിലേക്ക് ചേർക്കില്ല എന്ന് അർത്ഥം. ഇനി സിമ്പിൾ ഇൻ്ററസ്റ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഫോർമുലയാണ് സിമ്പിൾ ഇൻ്ററസ്റ്റ്. ഐ ഈക്വൽ ടു പി എൻ ആർ ഡിവൈഡ് ബൈ 100. ഇതിൽ പി എന്ന് പറയുന്നത് പ്രിൻസിപ്പലാണ്, അതായത് മുതൽ, നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ള മുതൽ. അതുപോലെ തന്നെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര വർഷത്തേക്കാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. അതുപോലെ ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻ്ററസ്റ്റ്, അതായത് എത്രയാണ് പലിശയുടെ നിരക്ക് എന്നുള്ളത്. ഇതിലൊരു കാര്യമുണ്ട്, എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, അതായത് ടൈം എടുക്കുന്നത് വർഷത്തിലാണ്, വർഷമാണ് നമ്മുടെ ഇൻ്ററസ്റ്റിന് വേണ്ടിയിട്ടുള്ള ടൈം എടുക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം എങ്ങനെയാണ്, വിമൽ ഇൻവെസ്റ്റഡ് ₹3,000 ഫോർ 1 ഇയർ അറ്റ് 7% പെർ അന്നം. ഫൈൻഡ് ദി സിമ്പിൾ ഇൻ്ററസ്റ്റ് ആൻഡ് ദി
എമൗണ്ട് റിസീവ്ഡ് ബൈ ഹിം അറ്റ് ദി എൻഡ് ഓഫ് വൺ ഇയർ. വിമൽ 3000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു വർഷത്തേക്കാണ്. ഒരു വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിന് ലഭിക്കുന്ന ഇൻ്ററസ്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 7% പെർ അന്നം. ഒരു വർഷത്തേന് 7% ആണ് റേറ്റ് ഓഫ് ഇൻ്ററസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ എത്ര സിമ്പിൾ ഇൻ്ററസ്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ടോട്ടൽ എമൗണ്ട് എത്രത്തോളം ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നിട്ടുള്ളത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഉണ്ട്, അതിന് നമ്മൾ പ്രിൻസിപ്പൽ പി എന്ന് പറയും. പ്രിൻസിപ്പൽ പി 3000 ഉണ്ട്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഇയേഴ്സ്, അതായത് ടൈം എൻ എന്ന് പറയുന്നത് 1 ഇയർ എന്ന് തന്നിട്ടുണ്ട്, എൻ ഈക്വൽ ടു 1. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻ്ററസ്റ്റ് ആർ ഈക്വൽ ടു 7% എന്നും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സിമ്പിൾ ഇൻ്ററസ്റ്റ്, അതുപോലെ തന്നെ ടോട്ടൽ എമൗണ്ട്. സിമ്പിൾ ഇൻ്ററസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കുണ്ട്, ഐ ഈക്വൽ ടു പി എൻ ആർ ബൈ 100. അതുപോലെ തന്നെ എമൗണ്ട് എ എന്ന് പറയുന്നത് പി പ്ലസ് ഐ എന്നും കൂടി ഉണ്ട്. ഇപ്പോൾ സിമ്പിൾ ഇൻ്ററസ്റ്റ് ഐ ഈക്വൽ ടു പി എൻ ആർ ബൈ 100. പിക്ക് പകരം 3000 ഇൻറ്റു എൻ എന്ന് പറയുന്നത് ഒരു വർഷമാണ്, 1. റേറ്റ് ഓഫ് ഇൻ്ററസ്റ്റ് 7 ÷ 100, 210, 210 രൂപ എന്ന് കിട്ടും സിമ്പിൾ ഇൻട്രസ്റ്റ്. ആ സിമ്പിൾ ഇൻട്രസ്റ്റ് മുതലായിട്ടുള്ള 3000 രൂപയോട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ പ്ലസ് ഐ ഇൻട്രസ്റ്റ് 210, അത് 3210 എന്ന് കിട്ടും. ഇതാണ് ടോട്ടൽ എമൗണ്ട് ഉള്ളത്. രണ്ടാമത് ഒരു ചോദ്യം, രമണി ഇൻവെസ്റ്റഡ് ₹5000 ഫോർ 2 years അറ്റ് 11% പെർ അന്നം. ഫൈൻഡ് ദി സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് ദി എമൗണ്ട് റിസീവ്ഡ് ബൈ ഹർ അറ്റ് ദി എൻഡ് ഓഫ് ദി 2 years. ക്വസ്റ്റ്യൻ തൊട്ട് മുന്നുണ്ടായിരുന്ന സെയിം ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം, ടോട്ടൽ എമൗണ്ടും കണ്ടുപിടിക്കണം. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ₹5000, പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 5000 രൂപയാണ്, എൻ എന്ന് പറയുന്നത് 2 years, ടൈം എന്ന് പറയുന്നത് 2 years ആണ്, റേറ്റ് ഓഫ് ഇൻ്ററസ്റ്റ് എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് 11% ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഐ കണ്ടുപിടിക്കണം, ടോട്ടൽ എമൗണ്ട് എ കണ്ടുപിടിക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഐ ഈക്വൽ ടു പി എൻ ആർ ബൈ 100. അതുപോലെ തന്നെ ടോട്ടൽ എമൗണ്ട് എ ഈക്വൽ ടു പി പ്ലസ് ഐ, ഐ ഈക്വൽ ടു പി എൻ ആർ ബൈ 100. പി എന്ന് പറയുന്ന 5000 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്, എൻ എന്ന് പറയുന്നത് 2 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 11 ÷ 100. നമുക്ക് 1100 രൂപ എന്ന് കിട്ടും ടോട്ടൽ എമൗണ്ട്. ഇപ്പോൾ ഇത് കിട്ടിയിട്ടുള്ള, ഈ 1100 കിട്ടിയിട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ആ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള 5000-നോട് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 6100. ഇതാണ് അക്കൗണ്ടിലുണ്ടാവുന്ന ടോട്ടൽ എമൗണ്ട്. മൂന്നാമത്തെ ചോദ്യം, രവി ബോറോഡ് ₹4000 ഓൺ 7th June 2006 ആൻഡ് റിട്ടേൺഡ് ഇറ്റ് ഓൺ 19th August 2006. ഫൈൻഡ് ദി എമൗണ്ട് ഹീ പെയ്ഡ് ഇഫ് ദി ഇൻ്ററസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് 5% പെർ അന്നം. ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ, രവി വാങ്ങിയിരിക്കുന്നത്, അതായത് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 4000 രൂപ, അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5% തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ടൈമാണ്. നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടൈം ഇൻ ഇയേഴ്സ് ആണ് കണക്കാക്കുന്നത്, വർഷത്തിലാണ് കണക്കാക്കുന്നത്. ഇവിടെ നമുക്ക് എത്ര വർഷം എന്ന് തന്നിട്ടില്ല, പകരം രണ്ട് ഡേറ്റുകളാണ് തന്നിട്ടുള്ളത്. 2006 രണ്ട് ഡേറ്റുകളാണ് തന്നിട്ടുള്ളത്. അതായത് 2006 June 7 വാങ്ങി August 19 തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ June 7 മുതൽ 19 August വരെ എത്രത്തോളം ദിവസങ്ങളുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ വർഷത്തിലേക്ക് മാറ്റണം. ഇനി June 7 മുതൽ June 30 വരെ ബാക്കി 24 ദിവസങ്ങളുണ്ട്. ജൂലൈയിൽ മുഴുവൻ 31 ദിവസങ്ങളുണ്ട്. അതുപോലെ തന്നെ August 19 തിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 19 നമ്മൾ കൂട്ടുന്നില്ല, 18, ഓഗസ്റ്റിലെ 18 ദിവസങ്ങൾ കൂട്ടി ബാക്കി ആ ടോട്ടൽ
73 ദിവസങ്ങളാണ് വാങ്ങിയ എമൗണ്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 73 ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇൻ്ററസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ടൈം എന്ന് പറയുന്ന ഇവിടെ 73 ദിവസങ്ങളാണ്, 73 days ആണ്. പക്ഷേ നമ്മൾ ടൈം ഡേയ്സിൽ കണക്കാക്കുന്നില്ല, ടൈം നമ്മൾ കണക്കാക്കുന്നത് ഇയേഴ്സിലാണ്. അപ്പോൾ നമ്മൾ ഈ 73 days ഇയേഴ്സിലേക്ക്, വർഷത്തിലേക്ക് മാറ്റണം. ഒരു വർഷത്തിൽ 364 ദിവസം എന്നുള്ളത് നമ്മൾ 365 എന്ന് റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 365 ദിവസത്തിൽ 73 ദിവസമാണ്. ഇത് നമ്മൾ ഇയേഴ്സിലേക്ക് മാറ്റി കഴിയുമ്പം എൻ ഈഗൾ ടു 73 ÷ 365 ഇയേഴ്സ് എന്ന് കിട്ടും. അതാണ് എൻ. ഇനി നമുക്ക് വേണ്ടത് ഫൈൻഡ് ദി എമൗണ്ട് ഹി പെയ്ഡ്, തിരിച്ചു കൊടുക്കുന്ന ടോട്ടൽ എമൗണ്ട്, അതായത് പ്രിൻസിപ്പൽ പ്ലസ് സിമ്പിൾ ഇൻ്ററസ്റ്റ്. അതാണ് കണ്ടുപിടിക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം, പ്രിൻസിപ്പൽ കണ്ടുപിടിക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഉണ്ട്, PNR/100. സിമ്പിൾ ഇൻട്രസ്റ്റ് ഐ ഈക്വൽ ടു PNR/100 എന്നുണ്ട്. P 4000 ഇൻറ്റു എൻ എന്ന് പറയുന്നത് ടൈം ആണ്, 73 ÷ 365 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5 ÷ 100. കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 40 എന്ന് കിട്ടും. അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട് ഈ സിമ്പിൾ ഇൻട്രസ്റ്റിനോട് കൂടി പ്രിൻസിപ്പൽ 4000 കൂടി ചേർത്ത് 4040 രൂപ തിരിച്ച് കൊടുക്കണം. അടുത്ത ചോദ്യം, ഫൈൻഡ് ദി റേറ്റ് പെർസെന്റ് പെർ അന്നം വെൻ എ പ്രിൻസിപ്പൽ ഓഫ് Rs. 7000 earns at a simple interest of Rs. 1680 in 16 months. ഇത് ചോദിച്ചിട്ടുള്ളത് റേറ്റ് പെർസെൻറ്റ് ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, എത്ര ശതമാന നിരക്കിലാണ് ഇൻ്ററസ്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. പ്രിൻസിപ്പൽ തന്നിട്ടുണ്ട്, പ്രിൻസിപ്പൽ പി ഈക്വൽ ടു Rs. 7000 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏൺ ചെയ്യുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, അത് ഐ ഈക്വൽ ടു 1650 രൂപയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, എൻ ടൈം തന്നിട്ടുണ്ട്, 16 months 16 മാസങ്ങൾ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടായിരുന്ന ടൈം എന്ന് പറയുന്നത് ദിവസങ്ങളായിരുന്നു, അതിനെ നമ്മൾ വർഷത്തിലേക്ക് മാറ്റി. ഇവിടെയും ടൈം എന്ന് പറയുന്നത് മാസത്തിലാണ് തന്നിട്ടുള്ളത്, അതിനെയും വർഷത്തിലേക്ക് മാറ്റണം. അപ്പോൾ എൻ എന്ന് പറയുന്നത് 16 months, 16 months എന്ന് പറയുമ്പം 12 + 4 months, 12 months എന്ന് പറയുന്നത് ഒരു ഇയർ. അപ്പോൾ 1 year and 4 months ആണ് 16 months എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 months എന്നുള്ളതിനെ കൂടെ കൂട്ടി ഇയേഴ്സിലേക്ക് മാറ്റണം. അപ്പോൾ 4 മാസം എന്ന് പറയുന്നത് 12 മാസത്തിൽ 4 മാസം, അതായത് ഒരു വർഷം 12 മാസമുണ്ട്, അതിൽ 4 മാസം എന്നാക്കിയിട്ട് മാറ്റുക. അപ്പം 1 and 4/12 years അല്ലെങ്കിൽ 1 and 1/3 years, അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് 4/3 years എന്ന് കിട്ടും. 4/3 വർഷം. അപ്പോൾ എൻ എന്ന് പറയുന്നത് 4/3 years എന്നാണ്. കണ്ടുപിടിക്കുന്നത് റേറ്റ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ റേറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഐ ഈക്വൽ ടു PNR/100 എന്നുള്ള സെയിം ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റേറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. ഐ ഈക്വൽ ടു PNR/100. ദർബോ ആർ ഈക്വൽ ടു ആറിനെ അവിടെ നിർത്തി താഴെയുള്ള 100നെ ഇടതുവശത്ത് കൊണ്ടുവന്നു. അപ്പം ഐ ഇൻറ്റു 100 മുകളിലുള്ള പി ഇൻറ്റു എന്നിനെ ഇടതുവശത്ത് വരുമ്പം അത് താഴേക്ക് മാറും, ÷ PN എന്നായി. ഐ സിമ്പിൾ ഇൻട്രസ്റ്റ് 1680 രൂപയുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റു 100 താഴെ പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ 7000 രൂപയുണ്ട്. അതുപോലെ തന്നെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് 4/3 എന്നുണ്ടായിരുന്നു. 4/3 എന്നുള്ളത് മുകളിലേക്ക് മാറ്റി ഇൻറ്റു 3 എന്നാക്കിയിട്ട് മാറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 18% എന്ന് കിട്ടും. ഇതാണ് റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. 18% റേറ്റ് ആണ് 7000 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻ്ററസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തിലെ രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകാം. അതായത്
കോമ്പൗണ്ട് ഇൻ്ററസ്റ്റ് കൂട്ടു പലിശ. ഇഫ് ദി ഇൻ്ററസ്റ്റ് ഈസ് പെയ്ഡ് ഓൺ ദി പ്രിൻസിപ്പൽ ആസ് വെൽ ആസ് ഓൺ ദി ഏൺഡ് ഇൻ്ററസ്റ്റ് ഇറ്റ് ഈസ് കാൾഡ് കോമ്പൗണ്ട് ഇൻ്ററസ്റ്റ്. അതായത് ഇൻ്ററസ്റ്റ് ലഭിക്കുന്നത് തൊട്ടു മുന്നേ ഉണ്ടായിരുന്ന പ്രിൻസിപ്പലിനും അതിനോട് കൂടി ചേർത്ത് ആ പ്രിൻസിപ്പലിന് ലഭിച്ചിട്ടുള്ള ഇൻ്ററസ്റ്റിനും കൂടിയാണ് രണ്ടാമത്തെ പ്രാവശ്യം ഇൻ്ററസ്റ്റ് ലഭിക്കുന്നത് എങ്കിൽ ആ ഇൻ്ററസ്റ്റിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻ്ററസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു നിശ്ചിത എമൗണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ ആ എമൗണ്ടിന് നിശ്ചിത ഇൻ്ററസ്റ്റ് ലഭിക്കും. ആ ഇൻ്ററസ്റ്റും നിക്ഷേപിച്ച പ്രിൻസിപ്പലും കൂടി ചേർന്ന എമൗണ്ടാണ് അടുത്ത വർഷത്തെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ആ ഇൻ്ററസ്റ്റിനാണ് കോമ്പൗണ്ട് ഇൻ്ററസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഫോർമുല ഫോർ കോമ്പൗണ്ട് ഇൻ്ററസ്റ്റ്. കോമ്പൗണ്ട് ഇൻ്ററസ്റ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചു. സിമ്പിൾ ഇൻ്ററസ്റ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല PNR/100 എന്നായിരുന്നു. സിമ്പിൾ ഇൻ്ററസ്റ്റ് I=PNR/100. ഇവിടെ കോമ്പൗണ്ട് ഇൻ്ററസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോർമുല അല്ലെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻ്ററസ്റ്റ് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്ന ടൈമുകൾ, അതായത് എൻ എന്ന് പറയുന്ന പാർട്ട് അതിനെ ആസ്പദമാക്കിയിട്ട് ഇരിക്കും. അതായത് കോമ്പൗണ്ട് ഇൻ്ററസ്റ്റ് എങ്ങനെയാണ് എത്ര കാലയളവിലാണ് കണക്കാക്കുന്നത്, ആ കാലയളവ് ഒന്ന് ഇയർലി കണക്കാക്കാം, അതായത് ഒരു വർഷം കഴിയുമ്പോൾ മാത്രം കോമ്പൗണ്ട് ഇൻ്ററസ്റ്റ് കണക്കാക്കുന്നു. രണ്ടാമത്തത് ഹാഫ് ഇയർലി, അതായത് അര വർഷം കൂടുമ്പോൾ, ആറ് മാസം കൂടുമ്പോൾ ഇൻ്ററസ്റ്റ് കണക്കാക്കുന്നു. അതുപോലെ തന്നെ ക്വാർട്ടർലി, മൂന്ന് മാസം കൂടുമ്പോൾ ഇൻ്ററസ്റ്റ് കണക്കാക്കുന്നു. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് കോമ്പൗണ്ട് ഇൻ്ററസ്റ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് കോമ്പൗണ്ടഡ് ഇയർലി, ഓരോ വർഷം കഴിയുമ്പോൾ മാത്രമാണ് ഇൻ്ററസ്റ്റ് കണക്കാക്കുന്നത് എങ്കിൽ കോമ്പൗണ്ട് ഇൻ്ററസ്റ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് കോമ്പൗണ്ട് ഇൻ്ററസ്റ്റ് CI=P×1+R/100 -P എന്ന് പറയുന്നത്. ഇവിടെ P×1+R/100 എന്ന് പറയുന്നത് എമൗണ്ട് ആണ്. ആ എമൗണ്ടിൽ നിന്നും പ്രിൻസിപ്പൽ കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് കോമ്പൗണ്ട് ഇൻ്ററസ്റ്റ് ലഭിക്കുക. അപ്പം ഇയർലി കോമ്പൗണ്ട് ചെയ്യുന്ന കോമ്പൗണ്ട് ഇൻ്ററസ്റ്റ് കണ്ടുപിടിക്കൽ ഇക്വേഷനാണിത്. P×1+R/100 -പ്രിൻസിപ്പൽ. രണ്ടാമത് കോമ്പൗണ്ട് ഹാഫ് ഇയർലി, ആറ് മാസം കൂടുമ്പോഴാണ് ഇൻ്ററസ്റ്റ് കണക്കാക്കുന്നത് എങ്കിൽ കോമ്പൗണ്ട് ഇൻ്ററസ്റ്റ് കണ്ടുപിടിക്കൽ ഇക്വേഷൻ കോമ്പൗണ്ട് ഇൻ്ററസ്റ്റ് CI=P×1+1/2×R/100 -P. ഇവിടെ രണ്ട് പ്രാവശ്യം കണക്കാക്കുന്നത് കൊണ്ട് റേറ്റ് പകുതിയായിട്ട് മാറും, ഇൻ്ററസ്റ്റ് റേറ്റ് പകുതിയായിട്ട് മാറും. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ ടൈം എത്ര പ്രാവശ്യം കണക്കാക്കുന്നു എന്നുള്ളത്, ഹാഫ് ഇയർലി ആകുമ്പോൾ ഒരു വർഷം രണ്ട് പ്രാവശ്യം ഇൻ്ററസ്റ്റ് കണക്കാക്കും. അപ്പോൾ അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ട് പ്രാവശ്യം ഇൻ്ററസ്റ്റ് കണക്കാക്കുമ്പോൾ ഇൻ്ററസ്റ്റിൻ്റെ റേറ്റ് ഒരു പ്രാവശ്യം അത് പകുതിയായിട്ട് മാറും. അതാണ് ഹാഫ് ഇയർലി കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ഇക്വേഷനിലുണ്ടാകുന്ന വ്യത്യാസം. മൂന്നാമത്തെ ഫോർമുല എന്ന് പറയുന്നത് ഇഫ് ദി ഇൻ്ററസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ക്വാർട്ടർലി, അതായത് ഒരു വർഷത്തിൻ്റെ നാലിൽ ഒരു പാർട്ട് എടുത്തുകൊണ്ട്, അതായത് മൂന്ന് മാസത്തിൽ ഒരിക്കലാണ് ഇൻ്ററസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്നത് എങ്കിൽ കോമ്പൗണ്ട് ഇൻ്ററസ്റ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും എന്നുള്ളത്. കോമ്പൗണ്ട് ഇൻ്ററസ്റ്റ്
p into 1 plus 1 by 4 into r by 100 all raised to 4n minus p. p എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ. ഇതാണ് ക്വാർട്ടർലി കോമ്പൗണ്ട് ചെയ്ത് കഴിയുമ്പം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. അതായത് ഒരു വർഷത്തിൽ 4 പ്രാവശ്യം ഇൻ്ററസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് റേറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, റേറ്റ് ഡിവൈഡ് ബൈ 4. അതുപോലെ തന്നെ ടൈം ഇൻറ്റു 4, 4 പ്രാവശ്യം നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു വർഷത്തിൽ, അതുകൊണ്ട് ഇൻറ്റു 4 എന്ന് ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രോബ്ലംസിലേക്ക് പോകാം. ഒന്നാമത്തെ എക്സാമ്പിളാണ് ഫൈൻഡ് ദി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ആർ എസ് 15,625 at 8% per annum for 3 years compounded annually. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രിൻസിപ്പൽ തന്നിട്ടുണ്ട് 15,625 രൂപ, പി 15,625 രൂപ. അതുപോലെ തന്നെ റേറ്റ് പെർസെൻറ്റ്, അതായത് ഇൻ്ററസ്റ്റ് റേറ്റ് 8% എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈം 3 ഇയേഴ്സ്, നമ്പർ ഓഫ് ഇയേഴ്സ് 3 എന്ന് തന്നിട്ടുണ്ട്. പി 15,625, റേറ്റ് 8%, എന്ന് 3, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ഇവിടെ കോമ്പൗണ്ട് ചെയ്യുന്നത് ആനുവലി ആണ് എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ ഏത് ഉപയോഗിക്കണം എന്നറിയാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈക്വൽ ടു പി ഇൻറ്റു 1 + r/100 ഓൾ റേസ് ടു എൻ എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈക്വൽ ടു പി ഇൻറ്റു 1 + r/100 ഓൾ റേസ് ടു എൻ മൈനസ് പി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ആനുവലി കോമ്പൗണ്ട് ചെയ്തതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. വാല്യൂസ് തന്നിട്ടുണ്ടായിരുന്നു, പി 15,625 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റേറ്റ് ഇൻട്രസ്റ്റ് 8 തന്നിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമ്പർ ഓഫ് ഇയേഴ്സ് 3 ഉണ്ട്, മൈനസ് ഇതെത്രയാണോ ചെയ്തിട്ട് കിട്ടുന്നത് അതിൽ നിന്നും 15,625 പ്രിൻസിപ്പൾ മൈനസ് ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ 19,653 എന്നാണ് എമൗണ്ട് കിട്ടുന്നത്. അതിൽ നിന്നും പ്രിൻസിപ്പൾ മൈനസ് ചെയ്തു കഴിഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 4,083 എന്ന് നമുക്ക് ലഭിക്കും. അപ്പം ഈ രീതിയിൽ ഇയർലി കോമ്പൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് റേസ് ടു എൻ, ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ടൈം എന്ന് പറയുന്നത് എക്സ്പൊണൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. റേസ് ടു എൻ എന്നുള്ള ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ദി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ആർ എസ് 1000 അറ്റ് ദി റേറ്റ് ഓഫ് 10% പെർ അന്നം ഫോർ 18 മന്ത്സ് വെൻ ഇൻട്രസ്റ്റഡ് ഈസ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. പ്രിൻസിപ്പൾ 1000 എന്ന് തന്നിട്ടുണ്ട്, പി ഈക്വൽ ടു 1000, ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണ്, ടൈം എന്ന് തന്നിട്ടുണ്ട് 18 മന്ത്സ്. ഒരു കാര്യം കൂടി തന്നിട്ടുള്ള ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. തൊട്ട് മുന്നത്ത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ഇയർലി കോമ്പൗണ്ടിങ് ആയിരുന്നു, ഇവിടെ ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ആണ്. അതായത് 6 മാസം കൂടുമ്പോൾ ഇൻ്ററസ്റ്റ് കോമ്പൗണ്ട് ചെയ്യും. ഇൻ്ററസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അത് പ്രിൻസിപ്പളിനോട് കൂടി ചേർക്കും. അപ്പോൾ ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് പ്രിൻസിപ്പളും റേറ്റും നേരിട്ട് തന്നിട്ടുണ്ട്, ടൈമിനെ എന്നിനെ ഇയറിലേക്ക് മാറ്റണം. അത് 18 മന്ത്സ് ആണ്. 18 മന്ത്സ് എന്ന് പറയുന്നത് എത്ര ഇയറാണ് നമുക്കറിയാം, ഒരു ഇയർ 12 മന്ത്സ് ആണ്, 18 മന്ത്സ് 1.5 വർഷം. അതിനുശേഷം നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കണം. ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്നത് ഹാഫ് ഇയർലി എന്നുള്ള കണ്ടീഷനിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ്. ആ ഇക്വേഷനാണ് പി ഇൻറ്റു 1 + 1/2 ഇൻറ്റു ആർ ബൈ ഹൺഡ്രഡ് ഓൾ റേസ് ടു 2n എന്ന് പറയുന്നത്. ഇവിടെ ഹാഫ് ഇയർലി കാൽക്കുലേറ്റ് ചെയ്യുമ്പം റേറ്റ് പകുതിയാകും. ഒരു വർഷത്തേനാണ് ഇൻ്ററസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ അര വർഷത്തിൽ 6 മാസത്തിൽ ഇൻട്രസ്റ്റ് കണക്കാക്കുമ്പോൾ ഒരു വർഷം കണക്കാക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ പകുതി. അതുകൊണ്ടാണ് റേറ്റിനെ ഇൻറ്റു 1/2 പകുതിയാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ടൈംസ് എത്ര പ്രാവശ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു ഒരു വർഷത്തിൽ, 2 പ്രാവശ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് 2n എന്ന് ചേർത്ത് ഇനി അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്രിൻസിപ്പൽ 1000 ആണ്, 1 + ഹാഫ് ഇൻറ്റു റേറ്റ് 10% ആണ് ഡിവൈഡ് ബൈ 100,
raised to 2n, 2 into n number of years, 3 by 2, 3 by 2 years, അല്ലെങ്കിൽ 1.5 years. കാൽക്കുലേറ്റ് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 2 2 ക്യാൻസൽ ചെയ്തി, raised to 3, 1000 into 1 plus 10 by 200 all raised to 3 എന്ന് കിട്ടും. അതിന് നമുക്ക് 1 plus 10 by 200 കൂട്ടി കഴിയുമ്പോൾ 21 by 100 എന്ന് സിംപ്ലിഫിക്കേഷനിൽ അങ്ങനെ കിട്ടും. 21 by 20 ക്യൂബ് എന്ന് കിട്ടും. അതായത് 21 by 20 into 21 by 20 into 21 by 20 into 1000 പ്രിൻസിപ്പൽ 1157.625 എന്ന് കിട്ടും. അല്ലെങ്കിൽ അതിനെ ചുരുക്കി 1157.63 എന്ന് കിട്ടും. ഇത് എമൗണ്ട് ആണ്, എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. എമൗണ്ടിൽ നിന്നും നമുക്കിനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ പ്രിൻസിപ്പളിനെ മൈനസ് ചെയ്യണം. ഇവിടെയൊക്കെ മൈനസ് പി എന്നുണ്ടായിരുന്നു, നമ്മളത് ഇവിടെ എഴുതിയില്ല. അതുകൊണ്ട് അവസാനം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷനിൽ നിന്നും അത് കുറയ്ക്കുക. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈക്വൽ ടു എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൾ. എമൗണ്ട് എന്ന് പറയുന്നത് 1157.63 മൈനസ് പ്രിൻസിപ്പൾ 1000. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 157.63 എന്ന് കിട്ടും. ഒന്നാമത് ചെയ്തിട്ടുണ്ടായിരുന്ന സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് മൂന്നാമത്തതും. റാം ഡെപ്പോസിറ്റഡ് ആർ എസ് 8000 വിത്ത് എ ഫിനാൻസ് കമ്പനി ഫോർ 3 years അറ്റ് ആൻ ഇൻട്രസ്റ്റ് ഓഫ് 15% പെർ അന്വം. വാട്ട് ഈസ് ദി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ദാറ്റ് റാം ഗെറ്റ്സ് ആഫ്റ്റർ 3 years? അതായത് റാം എന്ന് പറയുന്ന ആൾ 8000 രൂപ ഒരു ഫിനാൻസ് കമ്പനിയിൽ 15% പലിശ നിരക്കിൽ 3 വർഷത്തേക്ക് നിക്ഷേപിച്ചു. അവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇയർലി ആണ്. ഇയർലി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏതാണ് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്കറിയാം. പ്രിൻസിപ്പൾ പി 8000, എന് നമ്പർ ഓഫ് ഇയേഴ്സ് 3 ഉണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 15%, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഇഫ് ദി ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ഇയർലി. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പി ഇൻറ്റു 1 plus R/100 റേസ് ടു എൻ മൈനസ് പി. പ്രിൻസിപ്പൾ പി ഉണ്ട്, ഇൻറ്റു 1 plus റേറ്റ് ഇൻട്രസ്റ്റ് 15/100 വോൾട്ടേജ് 3 മൈനസ് 8000 ഈക്വൽ ടു 8000 ഇൻറ്റു ഇത് രണ്ട് 1 plus 15/100 കൂട്ടി കഴിഞ്ഞാൽ 115/100 ഹോൾ ക്യൂബ് മൈനസ് 80. ദാറ്റ്സ് ഈക്വൽ ടു 800 ഇൻറ്റു ചുരുക്കി എഴുതി 23/20 ഹോൾ ക്യൂബ് മൈനസ് 8000 ഈക്വൽ ടു 8000 ഇൻറ്റു 23/20 ഹോൾ ക്യൂബിനെ 3 പ്രാവശ്യം എഴുതി ഗുണിച്ചു. 23/20 ഇൻറ്റു 23/20 ഇൻറ്റു 23/20 മൈനസ് 8000. അപ്പോൾ 8000 ഇൻറ്റു ഈ 23/20 ഹരിച്ചിട്ട് കിട്ടുന്ന എന്താണോ അതിനെ 23/20 ഹരിച്ചിട്ട് കിട്ടുന്നതും 23/20 ഹരിച്ചിട്ട് കിട്ടുന്നതും കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞ് 8000 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞ് എന്താണോ കിട്ടുന്നത് അതിൽ നിന്നും 8000 കുറയ്ക്കുക. 12167 മൈനസ് 8000 ഈ കണ്ടു 4167. ഇതാണ് 3 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നാലാമത് ഫൈൻഡ് ദി പ്രിൻസിപ്പൽ ദാറ്റ് വിൽ യീൽഡ് എ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓഫ് ആർ എസ് 1632 ഇൻ 2 years അറ്റ് 4% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ അന്വം. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 1632 രൂപയാണ് കിട്ടുന്നത്. ഒരു നിശ്ചിത പ്രിൻസിപ്പൽ തുക 4% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞപ്പോൾ 1632 രൂപ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടി എങ്കിൽ നിക്ഷേപിച്ച പ്രിൻസിപ്പൽ എത്രയായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നേരിട്ട് ഇവിടെ തന്നിട്ടുണ്ട് 1632, എന് ടൈം 2 years തന്നിട്ടുണ്ട്, റേറ്റ് പെർസെൻറ്റേജ് 4% ആണ്, അതുപോലെ തന്നെ പ്രിൻസിപ്പളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇയർലി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതുകൊണ്ട് ആ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം.
കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈക്വൽ ടു പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ഓൾ റേസ് ടു എൻ മൈനസ് പി എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. കണ്ടുപിടിക്കേണ്ടത് പി ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ നമ്മൾ എഴുതി പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ഓൾ റേസ് ടു എൻ മൈനസ് പി. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 1632 ഇൻറ്റു പി ഇല്ല, വൺ പ്ലസ് ആർ എന്ന് പറയുന്നത് ഫോർ ആണ്, ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എൻ എന്ന് പറയുന്നത് ടു ആണ്, ഓൾ ഇസ് ടു മൈനസ് പി. 1632 ഈക്വൽ ടു പി ഇൻറ്റു വൺ പ്ലസ് ഫോർ ബൈ ഹൺഡ്രഡ് കൂട്ടിക്കഴിഞ്ഞാൽ 26/25 എന്ന് കിട്ടും. അപ്പോൾ 26/25 ഓൾ സ്ക്വയർ മൈനസ് പി. 26/25 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 1.0816 എന്ന് കിട്ടും. അതായത് 1.0816 പി മൈനസ് പി. പി എ രണ്ടെണ്ണത്തിൽ വെളിയിലെടുത്തിട്ട് ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ പി ഇൻറ്റു 1.0816 മൈനസ് വൺ ഈക്വൽ ടു 1632. അപ്പം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും, 1632 ഈക്വൽ ടു 0.0816 പി. ദെയർഫോർ പി ഈക്വൽ ടു പി എ കിട്ടാൻ വേണ്ടിയിട്ട് പിയുടെ കൂടെയുള്ള 0.0816 ഇടത് വശത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പം പി ഈക്വൽ ടു 1632 ഡിവൈഡ് ബൈ 0.016. അപ്പോൾ ഇങ്ങനെയാണ് പി ഈക്വൽ ടു 1632 ഡിവൈഡ് ബൈ 0.0816 ഈക്വൽ ടു 20,000 എന്ന് കിട്ടും. അതോടുകൂടി നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്.